സ്റ്റുഡൻസ് അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ജിംബിലെ ടൂൾ ബോക്സ് പരിചയപ്പെട്ടു. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫസ്റ്റിലുള്ള റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ, അതുപോലെ നമുക്ക് ഇവിടെ വരുന്ന എലിപ്സ് ടൂളൊക്കെ വരുന്നുണ്ട്. പിന്നെ മൂവ് ടൂള്, ക്രോപ്പ് ടൂള്, അതുപോലെ ബക്കറ്റ് ഫിൽ ടൂള്. പേജിന് നിറം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബക്കറ്റ് ഫിൽ ടൂള് ഉപയോഗിക്കുന്നത്. നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നു. ബ്ലെൻഡ് ടൂൾ, രണ്ടോ അതിലധികമോ നിറങ്ങൾ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് ബ്രഷ് ടൂൾ നമുക്ക് വരയ്ക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, ഫോർഗ്രൗണ്ട് കളേഴ്സ്, നമുക്ക് പേജിന് നിറം നൽകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് വരയ്ക്കുമ്പോൾ ഏത് നിറമാണ് വേണ്ടതെങ്കിൽ അത്തരം നിറങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചില ഫയലുകൾ പരിചയപ്പെടാം. നമുക്ക് ഓരോ ഫയലുകൾ കാണുമ്പോൾ അത് ഏത് ഫയലാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് നോക്കാം. ഇവിടെ ഫയൽ ഫോർമാറ്റ്, അതുപോലെ ഫയലുകൾ ഇതേ രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഇവ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ബോക്സിലായിട്ട് ഫയൽ, ഫോർമാറ്റ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഇവിടെ ചിത്രം, അതുപോലെ ശബ്ദം, വീഡിയോ, സ്പ്രെഡ്ഷീറ്റ്, വേർഡ് പ്രോസസ്സർ. ഇതിലെ ചിത്രം നമുക്ക് റിസോഴ്സ് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി പ്ലേസസിലെ ഹോമിൽ സ്കൂൾ റിസോഴ്സ് എന്നതിൽ നിന്നും നമുക്ക് ചില ഫയലുകളുടെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഓഡിയോ ഫയൽ കാണുന്നുണ്ട്. ഇതിൻ്റെ എക്സ്റ്റെൻഷൻ, അതായത് ഫോർമാറ്റ് എന്ന് പറയുന്നത് OGG എന്നതാണ്. ഇവിടെ നമുക്ക് ഡോട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം വരുന്നതിനെയാണ് ഇതിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് കാണുന്ന ഫോർമാറ്റ് കണ്ടാൽ ഏത് ഫയലാണ് ഇതെന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിവിടെ ഏതാനും ഫയലുകൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണുന്നുണ്ട് ലാസ്റ്റ് ഡോട്ട് കഴിഞ്ഞതിന് ശേഷം ODS ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ലിബ്രോഫീസ് കാൽക്ക്, ലിബ്രോഫീസ് കാൽക്കിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് വർക്കും സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്നത് ODS എന്നതായിരിക്കും. അതുപോലെ OTT, ഇവിടെ ഫയൽ നെയിം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞു. ഇത് ഓപ്പൺ ചെയ്യാം, OTT ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ലിബ്രോഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫയലിൻ്റെ ഫോർമാറ്റ് OTT എന്നതാണ്. അതുപോലെ നമുക്ക് അടുത്തത് നോക്കാം ODT. ODT എന്നതും ലിബ്രോഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫയലിൻ്റെ ഫോർമാറ്റാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് പിക്ചറുകൾ. ഇവിടെ SVG വരുന്നുണ്ട്, അതുപോലെ PNG വരുന്നുണ്ട്. നമുക്ക് ചിത്ര ഫയലിൻ്റെ ഫോർമാറ്റ് എന്നത് PNG, അതുപോലെ SVG. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഹണി എന്ന് പറയുന്നൊരു PNG ഫോർമാറ്റിലുള്ള ഒരു പിക്ചറാണ് ഇത്, അതുപോലെ SVG. ഇനി നമുക്ക് ഇവിടെയുള്ള ഇമേജസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണുന്നുണ്ട് PNG, JPG. അപ്പോൾ PNG, JPG ഇങ്ങനെയുള്ളതല്ലാതും നമുക്ക് ഫയലിൻ്റെ, ചിത്ര ഫയലിൻ്റെ ഫോർമാറ്റാണ്. ഇനി ഈ ഫയലുകൾ നോക്കിയിട്ട് ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് പറയാമല്ലോ. ചിത്ര ഫയൽ എന്താണ് ചിത്ര ഫയലിൻ്റെ ഫോർമാറ്റുകൾ നമ്മളിപ്പോൾ കണ്ടു അല്ലേ, ഫയലുകൾ കണ്ടില്ലേ, JPG, SVG, PNG, അതുപോലെ GIF, TIF ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ശബ്ദം, ശബ്ദമാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എന്തായിരിക്കും ആദ്യം നമുക്ക് ഓർമ്മയിലെത്തുന്നത് MP3 അല്ലേ, MP3. നമുക്ക് OGG. ഇനി വീഡിയോ ആണെങ്കിലോ സാധാരണ രീതിയിൽ വീഡിയോൻ്റെ ഫോർമാറ്റ് എന്നത് MP4, AVI ഇങ്ങനെയുള്ളതാണ്. പിന്നെ സ്പ്രെഡ്ഷീറ്റ്, സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിൽ ലാസ്റ്റ് വരുന്നത് എന്തായിരുന്നു, ഡോട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്നത് എന്താണ്, ODS. ഇവിടെ വേർഡ് പ്രോസസ്സർ ആണെങ്കിൽ OTT, അതുപോലെ ODT. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലൊരു കവർ പേജ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ജിംബ് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഒരു കവർ പേജ് തയ്യാറാക്കണം.
നമുക്ക് ആദിന എന്ന് പറയുന്ന ഒരു കുട്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതേ രീതിയിൽ നമുക്ക് ഒരു കവർ പേജ് എങ്ങനെയാണ് ജിംബ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക എന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ജിംബ് ഓപ്പൺ ചെയ്യുക നമുക്ക് ഇവിടെ ടൂൾ ബോക്സ് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിലോട്ട് വേണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഓരോ ലെയറുകളായിട്ടാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ വിൻഡോസിൽ നിന്നും ഡോക്യുബിൾ ഡയലോഗ്സിൽ നിന്ന് ലെയേഴ്സ് എന്നത് തിരഞ്ഞെടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പേജ് ഇവിടെ ഉൾപ്പെടുത്തണം നമുക്ക് വരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പേജ് ക്യാൻവാസ് അതിനു വേണ്ടി ഫയലിൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ളത് അപ്പോൾ നമുക്ക് ഒരു കവർ പേജാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എ ഫോർ പേജ് സെറ്റ് ചെയ്യാം ഇവിടെ കാണുന്നുണ്ട് അല്ലേ എ ഫോർ എന്ന് കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എ ഫോർ ആണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഒരു പിക്ചർ ഒരു കവർ പേജ് തയ്യാറാക്കുകയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് നിറങ്ങളാണ് വേണ്ടത് രണ്ട് നിറങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ പേജിന് ആദ്യം നിറം നൽകണം ഇവിടെ രണ്ട് തരത്തിലുള്ള നിറങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് എങ്ങനെയാണ് പേജിന് നിറം നൽകുക എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ഇവിടെ വരുന്നുണ്ട് ബക്കറ്റ് ഫിൽ ടൂള് എന്താണ് ബക്കറ്റ് ഫിൽ ടൂള് അപ്പോൾ ഇവിടെ ബക്കറ്റ് ഫിൽ ടൂൾ എടുത്തതിന് ശേഷം ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതിൽ എന്താണ് വരുന്നത് ഇവിടെ നമുക്ക് ബ്ലാക്ക് നിറത്തിലുള്ള ഒരു കളർ ഫില്ലായിട്ടുണ്ട് അല്ലേ ഇത് ഇവിടെ നമുക്ക് ബ്ലാക്കിൽ ഇതിൻ്റെ ഫോർഗ്രൗണ്ട് കളറാണ് വരുന്നത് ഇനി ഈ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നിറങ്ങളെ ഈ ഭാഗത്തു നിന്നും സെറ്റ് ചെയ്യാം നമുക്ക് ഏത് നിറമാണോ വേണ്ടതെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു നിറം സെലക്ട് ചെയ്യാം അപ്പോൾ റെഡാണ് വേണ്ടതെങ്കിൽ റെഡ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഓക്കെ ഇനി ഫിൽ ഇതേ രീതിയിൽ നമുക്ക് നിറങ്ങൾ സെറ്റ് ചെയ്യാം ഇവിടെ നമുക്കിതിൽ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ ടൂൾ ഓപ്ഷൻ വരുന്നുണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് നമ്മുടെ പേജിന് നിറം നൽകാം ഒന്നാമത് ഇതിവിടെ കാണിക്കുന്നുണ്ട് എഫ് ജി കളർ ഫില്ല് എഫ് ജി കളർ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് കളറിലുള്ള കളർ ഏതാണോ വേണ്ടതെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നിറം നൽകാം അതല്ലെങ്കിൽ നമുക്ക് ബി ജി കളർ ഫില്ല് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബി ജി കളറാണെങ്കിൽ ഇതായിരിക്കും വരുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വരുന്നത് കേട്ടോ അതുപോലെ പാറ്റേൺ ഫില്ല് ഇപ്പോൾ നമുക്ക് ഏത് നിറമാണെങ്കിലും സെറ്റ് ചെയ്യാം പാറ്റേൺ ആണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കാം ഇപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ കാണുന്നുണ്ട് അല്ലേ ഇതേ രീതിയിൽ നമുക്ക് ഏത് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് നിന്ന് സെറ്റ് ചെയ്യാം ഇവിടെ ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫിൽ ചെയ്യുക എന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ട് നമ്മുടെ കവർ പേജിന് ആവശ്യമായിട്ടുള്ള ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നിറം നൽകുക എന്ന് നോക്കാം ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യാം ഇവിടെയുള്ള നിറം മാറിയിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ വ്യത്യാസങ്ങൾ വരുത്താം അതിനിതിന് ടൂൾ ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടതെങ്കിൽ ഈ ഭാഗത്ത് നിന്നും സെറ്റ് ചെയ്യാം ഇവിടെ ലീനിയർ എടുക്കാം ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യം ലീനിയറാണ് ഇവിടെ കവർ പേജ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ റെഡ് വൈറ്റ് ഇങ്ങനെ രണ്ട് നിറങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ഫോർഗ്രൗണ്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും നിറങ്ങളാണ് ഇതിൽ കാണുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നിറങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിറങ്ങളുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നിറങ്ങളെ ഇതിൻ്റെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നിറങ്ങളിൽ സെറ്റ് ചെയ്ത് നൽകാം നമുക്ക് ആവശ്യമായിട്ടുള്ള നിറങ്ങളെ ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് എന്നിങ്ങനെ സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഡാർക്ക് ലൈറ്റ് ഇങ്ങനെയുള്ള രണ്ട് നിറങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് സെറ്റ് ചെയ്ത് നൽകാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു നിറം ഈ ഭാഗത്ത് നിന്നും സെലക്ട് ചെയ്യാം ഇവിടെ
dark color ആയിട്ടാണ് ലഭിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു dark okay ഇനി താഴെയായിട്ട് ഇതിന്റെ ഒരു light color ആണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്ന് സെലക്ട് ചെയ്യാം അതിനു ശേഷം okay എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് just ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യാം നമ്മുടെ കവർ പേജിന്റെ രീതിയിൽ തന്നെ നമുക്ക് ഇതേ രീതിയിൽ നൽകിയിട്ടുണ്ട് ല്ലേ ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ലൈൻ വരയ്ക്കുക അതുപോലെ നമുക്ക് ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലായിട്ട് വരച്ചു കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളെ ഹെഡിംഗ് അതുപോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.